ഹലോ, എല്ലാവർക്കും ഹോം മെയ്ഡ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് പറയാം. 500 തക്കാളി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 500 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് മുറിച്ചിങ്ങനെ എടുക്കുക. പിന്നെ ബീട്രൂട്ട്, ഒരു ചെറിയ ബീട്രൂട്ട് മതി. ഉണക്കമുളക് ഒരു 4-5 എണ്ണം. സബോള, ഒരു ചെറിയ സബോള മതി, ചെറുതായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി. ഇഞ്ചി ഒരു ചെറിയ പീസ്. 1/2 കപ്പ് പഞ്ചസാര. 1/2 കപ്പ് വിനിഗർ. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. എന്നാ നമുക്ക് തുടങ്ങിയാലോ. തീ കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ചു. തക്കാളി ഇടുക, ബീട്രൂട്ട് ഇടുക, ഉണക്കമുളക്, സബോള, വെളുത്തുള്ളി, ഇഞ്ചി, ഷുഗറ്, വിനിഗറ്, ഉപ്പ് ആവശ്യം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കണ്ട, നല്ലപോലെ ഇളക്കണേ. നമുക്കിത് മൂടി വെച്ച് 30-40 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ. ചെറു തീ വെച്ചാൽ മതി കേട്ടോ. ചെറു തീയിൽ ഒരു 30-40 മിനിറ്റ് ഒക്കെ വേകട്ടെ. അപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് നല്ല വെന്ത് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓഫാക്കാൻ തീ. ഇത് ചൂട് പോയിട്ട് വേണം നമുക്ക് മിക്സിയിൽ ഇത് അടിക്കാൻ. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റിവെക്കാം. നമുക്ക് അടിച്ചെടുക്കാം. ചൂടൊക്കെ പോയി, നല്ല കളറുണ്ട്. നമ്മൾ വേറെ കളറൊന്നും ഇതിന് ചേർത്തിട്ടില്ല. ബീട്രൂട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിത് അടിച്ചു കൊണ്ടുവരാം. നമ്മളെടുക്കുന്ന പാത്രം വെള്ളമൊന്നും ഇല്ലാത്തതായിരിക്കണം, തവിയല്ല. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ ഇതിനകത്ത് കരടുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും വലിയ അരിപ്പുള്ളവർ മാത്രം അരിച്ചെടുത്താൽ മതി, ഇല്ലാത്തൊരു അരിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചോർപ്പ് ഉപയോഗിച്ചാണ് കുപ്പിക്കകത്തത് ഇട്ടത്. നിങ്ങൾക്ക് വലിയ ഉപ്പി ഉപ്പിയില്ലെങ്കിൽ വലിയ ഉപ്പിലിട്ടാലും മതി. ഇങ്ങനത്തെ ഒരു ഉപ്പി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടാലും മതിയേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളറുണ്ട്, നമ്മൾ വാങ്ങുന്ന കണക്ക് തന്നെയല്ലേ. നല്ല കളറുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ലൈക്ക് അടിച്ച് തരണേ. എന്നാൽ എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ കാണാവേ. എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ബൈ.